السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, വർഷങ്ങൾക്ക് മുമ്പ് സംഘടനയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അന്ന് എന്നിലുള്ളൊരു ദുസ്വഭാവം, ഇപ്പോൾ ഞാൻ വല്ലാതെ എനിക്ക് ലജ്ജയുണ്ട്, എനിക്ക് വളരെ വളരെ വിഷമമുണ്ട്. പണ്ട് ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്. അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടാമീൻ. അതെന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു 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 സംഘടനയിൽ ഒരു വാദം ഉണ്ടാവും. എന്തെങ്കിലും ആ വാദത്തിന് വേണ്ടി അവർ ഒരു കുറച്ച് ആയത്തും ഹദീസും ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അതിനെതിരെ പ്രതികരിച്ച് ഞാനും വേറെ ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഇട്ട് കൊടുക്കും. ഇത് ഒരു പെട്ടെന്നുള്ള പ്രക്രിയ, ഒരു ഒരു നമ്മുടെ സ്പോണ്ടേനിയസ് റെസ്പോൺസാണ്. അതായത് ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടല്ലോ, അഭിപ്രായ ഭിന്നതകൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടമാനുണ്ട് സഹോദരന്മാരെ. അത് പ്രസംഗിക്കാൻ അറിയായിട്ടല്ല, മറിച്ച് അതിനൊന്നും ആവശ്യമില്ലെന്ന് തോന്നി. മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം അള്ളാഹുവിനെ പേടിയും അള്ളാഹുവിന് അങ്ങേയായിട്ടുള്ള സ്നേഹം, അള്ളാഹുവിൽ മാത്രം തവക്കുൽ ചെയ്യുകയും കൃത്യമായിട്ട് ജമാഅത്ത് നമസ്കരിക്കുകയും എല്ലാ ഹറാം നിന്ന് വിട്ടുനിന്ന നല്ലൊരു മുസ്ലിമായിട്ട് ജീവിക്കാം. അപ്പൊ പണ്ട് കാലത്തായിരുന്നു. അപ്പൊ ഉടനെ റെസ്പോൺസ് ഇട്ട് എന്തെങ്കിലും പോസ്റ്റ് അതിനെതിരിട്ടു, അത് വാദത്തിനെതിരെ അങ്ങോട്ടിടും. അതുമാത്രല്ല, വേറെ ചിലപ്പം കോളേജിലും പലയിടത്തായിട്ടല്ലേ കുത്തി നോവിച്ച് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം അവർക്ക് ചിലപ്പോൾ അപ്പൊ ഇനി ഞാൻ പ്രതികരിക്കില്ല, ഞാന് വിഷമം അള്ളാന്റെ അടുത്ത് പറയും, പക്ഷെ പോയിട്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നിട്ട് വലിയ പോസ്റ്റ് ഉണ്ടാക്കും. പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ചില അങ്ങോട്ട് അയക്കാമെന്ന് തോന്നും, പക്ഷെ പിന്നെയും രണ്ടു മൂന്ന് തവണ ചിന്തിക്കും, ഈ പോസ്റ്റൊക്കെ അയക്കേണ്ട ആവശ്യമുണ്ടോ. അങ്ങനെ ഒരുപാട് ഒരുപാട് പോസ്റ്റുകൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സഹോദരന്മാരെ. എന്തുകൊണ്ടാ? ആ വികാരത്തിൽ, ആ ദേഷ്യം എന്നുള്ള ആ സമയത്തുണ്ടല്ലോ, പ്രതികരിക്കണം, അങ്ങോട്ടൊന്ന് കൊടുക്കണം എന്നുള്ള പൈശാചികമായ വികാരത്തിൽ ഞാൻ നാവെടുത്ത് സംസാരിക്കല്ല, ഒരിക്കലും എടുത്ത് നാവോണ്ട് ഒരിക്കലും ദേഷ്യം പിടിച്ച് അങ്ങനെ അധികം സംസാരിച്ചിട്ട് ജീവിതത്തിൽ തന്നെ ഇല്ല. പക്ഷെ വൈകാരികമായിട്ട് വല്ലാണ്ട് പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് എഴുതിയിട്ട് അങ്ങനെ കുറച്ചു നേരം ശാന്തമാവും. ഒരു അരമണിക്കൂർ, ഒരു രണ്ട് മണിക്കൂർ, വൈകുന്നേരം രാവിലെ എഴുതി വൈകുന്നേരം ഒന്നും കൂടി വായിച്ചു നോക്കും. ചെറിയ പോസ്റ്റുകൾ ഞാൻ എൻ്റെ ഭാര്യയോട് വായിപ്പിക്കും, ഭാര്യ മതി മതി എന്ന് എഴുതണ്ട. അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് പോസ്റ്റ് വേസ്റ്റ് ആക്കി അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ട് ഒരുപാട് പോസ്റ്റുകൾ അങ്ങനെ എഴുതിയിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ആർക്കും അയക്കാതെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ മുമ്പോട്ട് മുമ്പോട്ട് വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. അതൊക്കെ നല്ലതായിരുന്നു. വെറുതെ ആ സമയത്ത് പ്രതികരിച്ചിട്ട് ഒരു നേട്ടം സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ എന്തെങ്കിലും പ്രതികരിച്ച സ്വാഭാവികമായിട്ട് എതിർ വ്യക്തി അതിൻ്റെ ഒരു പത്തിരട്ടി എന്നോട് പ്രതികരിക്കും. അവസാനം ഏറ്റവും നഷ്ടപ്പെടുന്നത് ആരാ? എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നത്, എൻ്റെ സമയം നഷ്ടപ്പെടുത്തുന്നത്. അപ്പം അനാവശ്യ കാര്യങ്ങളുള്ള പ്രതികരണങ്ങളൊക്കെ നിർത്തി, ഒരു വാദപ്രതിവാദം ഒന്നിനും ഇല്ല, ഒന്നിനും ആവശ്യമില്ല. തെറ്റ് തോന്നിയാൽ അത് ഒന്ന് അവർക്ക് എത്തിച്ചു കൊടുക്കും, ആയത്തും ഹദീസും, പിന്നെ സലാം, പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും സ്വർഗം കിട്ടണം എന്നുള്ള പ്രാർത്ഥന. സഹോദരന്മാരെ, ഒന്ന് ചിന്തിച്ചു നോക്കും, നമ്മളൊക്കെ കുറെ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ചെറിയ പുസ്തകങ്ങൾ കുറെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ പിന്നെ അക്കാഡമിക്കലാവട്ടെ മതപരമായിട്ടാവട്ടെ, ആ പുസ്തകങ്ങളൊക്കെ എഴുതാൻ എത്രയോ സമയം ചെലവഴിച്ചിട്ടുണ്ട്. ഒരുമിച്ച് പ്രിന്റ് ചെയ്യുന്ന ആളവർ അവരൊരുമിച്ച് ഇരിക്കുന്നു, നമ്മൾ മണിക്കൂറോളം എവിടെയൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ഗ്യാപ്പ് ഉണ്ടോ, കൃത്യ ഇത് ശരിയാണോ, കണ്ടന്റ് കൂട്ടണോ, ഏതെങ്കിലും കണ്ടന്റ് കുറയ്ക്കണോ, ഡിലീറ്റ് ചെയ്യണോ, അത് പബ്ലിഷ് ചെയ്യുന്നവരെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പബ്ലിഷ് ബുക്ക് ആക്കുന്നത് വരെ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യാം, അയച്ചു കളയാം, എഴുതി കൂട്ടേണ്ടത് നമുക്ക് എഴുതി കൂട്ടാം. പക്ഷെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ പുസ്തകമായി കഴിഞ്ഞാലോ പിന്നെ രക്ഷയില്ല. പിന്നെ അതിലെ തെറ്റ് തെറ്റായിട്ട് തന്നെ എല്ലാവരും വായിക്കും, അതിലെ നന്മകൾ നന്മകളായിട്ട് തന്നെ ആൾക്കാർ വായിക്കും. ഇത് എന്തിനു വേണ്ടി പറഞ്ഞു സഹോദരന്മാരെ? നമ്മൾ ആഴത്തിൽ ചിന്തിച്ച് നോക്ക്. അഷറിയുള്ളവനെ പറയാറുണ്ട്, നിങ്ങളുടെ പുസ്തകം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ സസൂക്ഷ്മം എഴുതണേ, നാളെ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന പുസ്തകമാണ് സഹോദരന്മാരെ ഞാനും നിങ്ങളും ഓരോ ദിവസം എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബോധത്തോടെയാണോ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? പണ്ട് ഒരുപാട് തെറ്റെയ്തിട്ടുണ്ട്, ശരിയാ, തെറ്റെയ്തിട്ടുണ്ട്, ഞാനും നിങ്ങളും എല്ലാവരും തെറ്റെയ്തിട്ടുണ്ട്. അതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ അള്ളാഹു ഇസ്തിഗ്ഫാർ എന്നുള്ള നല്ല റബ്ബർ തന്നിട്ടുണ്ട് സഹോദരന്മാരെ. ഒരു പെൻസിലിന്റെ ബാക്കിൽ സാധാരണ റബ്ബർ ഉണ്ടാവും, എന്തിനാ ആ റബ്ബർ ഇട്ടിട്ട് തിരിച്ചിട്ട് മായ്ച്ചു കണ്ണു മായ്ച്ചു കണ്ണു മായ്ച്ച് അള്ളാഹു പുറത്തുതരും. മഹാ 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 കാരുണ്യവാനെ റബ്ബ് സുബ്ഹാനഹു വതആല പുറത്തു തരും സഹോദരന്മാരെ.
മറിച്ച് ഇസ്തിഫാർ ഹൃദയം തട്ടിയിട്ട് ഒറ്റ ഇസ്തിഫാർ മതി. പണ്ട് കണ്ടുപോയിട്ടുണ്ടാം, കേട്ടുപോയിട്ടുണ്ടാം, സംസാരിച്ചു പോയിട്ടുണ്ടാം, പലിശ തിന്നു പോയിട്ടുണ്ടാം, എല്ലാം എന്തും 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 ആവട്ടെ, പണ്ട് നിസ്കരിച്ചിട്ടില്ല, നോമ്പ് നോറ്റില്ല, സക്കാത്ത് കൊടുത്തില്ല, ഹജ്ജ് ചെയ്തില്ല, എന്തും 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 ആവട്ടെ, അസ്തഗ്ഫിറുല്ലാ, പുറത്ത് തന്നെ ഇന്ന് തൊട്ട് മാറി, ഇന്ന് തൊട്ട് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ കാണില്ല, കേൾക്കില്ല, സംസാരിക്കില്ല, ചെലവഴിക്കില്ല, സമ്പാദിക്കില്ല, ഒന്നും ഒന്നും ചെയ്യില്ല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പോലത്തെ അഞ്ചേരം പള്ളിയിൽ പോവും. എഴുതി തുടങ്ങിയാൽ മതി സഹോദരന്മാരെ. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഇന്നുണ്ടല്ലോ, ഇന്നത്തെ നാളത്തെ കാര്യം എനിക്ക് നിങ്ങൾക്കും അറിയില്ല കേട്ടോ, ഇന്നുണ്ട്. ആ ഇന്നത്തെ ദിവസം അതിമനോഹരമായ പുസ്തകത്തിൽ എഴുതി വെച്ച് തുടങ്ങും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കേണ്ടത് ഇന്ന് തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് റബ്ബറുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്, മുഴുവനും പഴയതൊക്കെ മായ്ച്ചു കളഞ്ഞിട്ട് പുതിയൊരു പുസ്തകം എഴുതി തുടങ്ങ്. നാളെ സമൂഹത്തിൻ്റെ മുമ്പാണ്, മനുഷ്യ സമുദായത്തിൻ്റെ മൊത്തം മുമ്പായി ഇസ്സത്തോടെ എൻ്റെ ഗ്രന്ഥം തുറന്ന് വായിക്കി മനുഷ്യ, മനുഷ്യന്മാരെ വായിച്ചോ വായിച്ചോ, വലത് കയ്യിൽ ലഭിക്കണ റഹ്മാനായ റബ്ബെ നമ്മുടെ ഗ്രന്ഥം. സഹോദരന്മാരെ, ജീവിതത്തിന് ഇങ്ങനെ ഒന്ന് കണ്ടു നോക്ക്, കണ്ടു നോക്ക്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ കുറെ കുറെ വീക്ഷണങ്ങൾ ഒന്ന് മാറാനുണ്ട് സഹോദരന്മാരെ. ഒരു കുറെ കഥകൾ വെച്ചിട്ട് പറയാം. ഒരു പ്രായമുള്ളൊരു സഹോദരി അമ്മ ബസ്സിൽ കയറിയപ്പോ ഒരു ചെറുപ്പക്കാരി വന്നിട്ട് വലിയ ബാഗൊക്കെ ഉണ്ട്. ആ ചെറുപ്പക്കാരി ഒരു സൂക്ഷ്മത ഇല്ലാതെ ബസ്സിൽ നിന്ന് ഇങ്ങനെ ബാഗ് ഈ പ്രായമുള്ള വാർദ്ധക്യത്തിലെത്തിരിക്കുന്ന അമ്മയുടെ മേത്ത് വീഴുക, അമ്മയുടെ കാല് ചവിട്ട, തിരക്കുള്ള ബസ്സാണ്, സത്യമാണ്. അമ്മ ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ തട്ടുന്നുണ്ട്, വേദനയുണ്ട്, വേദനിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്ന എല്ലാം ഉണ്ട്. പക്ഷെ ഈ അമ്മ ഒരു അക്ഷരം വിട്ടുന്നില്ല, ഒരു അമ്മ ഒന്നും വിട്ടുന്നില്ല. അപ്പൊ തൊട്ടടുത്തുള്ള ഒരു സഹോദരി വെച്ച്, എല്ലാമേ നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്ന സഹോദരി, ബാഗ് നിങ്ങൾ തലയിൽ തട്ടുന്നു, നിങ്ങൾ കാല് ചവിട്ടുന്നു, എന്നിട്ട് നിങ്ങളെന്താ ഒന്നും പ്രതികരിക്കാത്തത്? അപ്പൊ അമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട വ്യക്തിയാണ്, ഞാൻ വെറുതെ എൻ്റെ സമയം നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, ഇതേപോലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം ഒന്ന് എടുത്തു നോക്ക് സഹോദരന്മാരെ. ഞാൻ ഈ അടുത്ത് കണക്ക് കൂട്ടി, ഞാൻ 16,000 ദിവസങ്ങൾ ജീവിച്ചിട്ടുണ്ട് ഭൂമിയിൽ. 16,000 ദിവസങ്ങൾ ഞാൻ ഭൂമിയിൽ ഈ നിമിഷം വരെ ജീവിച്ച് തീർത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്ര ദിവസമുണ്ട് സത്യം പറഞ്ഞ പടച്ചോനെ, എനിക്കും നിങ്ങൾക്കും അറിയില്ല. ഒരു ദിവസമാണോ, 10 ആണോ, 100 ആണോ, അറിയില്ല, അറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല സഹോദരന്മാരെ. അത് എത്ര ദിവസമാവട്ടെ, -1, -2, -10, -20, അല്ലെ 2020 പറഞ്ഞ കൊല്ലം ഇങ്ങനെ പോയി കഴിഞ്ഞ്, ഒക്ടോബർ മാസം എല്ലാം കഴിഞ്ഞ് -10 months, ഇത്രയും കൊല്ലങ്ങൾ നമ്മൾക്ക് നെഗറ്റീവ് ആയിട്ട് വരിക, അന്ന് കൊയിഞ്ഞു കൊയിഞ്ഞു പോകുന്നുണ്ട്. അപ്പോ ഇന്ന് മറ്റൊരു ഇന്നലെ പോയി കേട്ടോ, ഇന്നലെ പോയി, ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി അള്ളാന്റെ അടുത്ത്. നാളെ ചിലപ്പോൾ ഞാനായിരിക്കും, നിങ്ങളായിരിക്കും അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങേണ്ടവരാണ് ഞാനും നിങ്ങളും. അപ്പൊ ആ സ്റ്റേഷന്റെ നടുവിലുള്ള ജീവിതം എന്നുള്ള യാത്രയിൽ ഒരുപാട് തട്ടലും മുരസലും മുട്ടലും ഒക്കെ ഉണ്ടാകും, ഉണ്ടാവും സഹോദരന്മാരെ, വേദനിപ്പിക്കലുണ്ടാവും, എല്ലാം എല്ലാം ഉണ്ടാവും. അതൊന്നും നമ്മുടെ കൺട്രോളില്ല, നമ്മുടെ നിയന്ത്രണത്തിലല്ല. കൊറോണ നമ്മുടെ നിയന്ത്രണത്തിലല്ല, ഒന്നും ഒന്നും തന്നെ നമ്മുടെ നിയന്ത്രണത്തിൽ. നമ്മുടെ നിയന്ത്രണത്തിൽ ആകെ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ മനസ്സ്, എൻ്റെ ജീവിതം, എൻ്റെ സമയം, എൻ്റെ സമാധാനം. അപ്പൊ ഞാനിതിങ്ങനെ ദേഷ്യം പിടിച്ചിട്ടും വെറുത്തിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടിയിട്ടും യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. ഇത് ഞാൻ എനിക്കിപ്പോ ഒരുപാട് ആശ്വാസ സഹോദരന്മാര്, ഇപ്പൊ എല്ലാ ഗ്രൂപ്പിൽ നിന്നൊക്കെ, സംഘടനാ ഗ്രൂപ്പ് എല്ലാത്തിൽ നിന്നും ഞാൻ അപ്പൊ ലെഫ്റ്റ് അടിച്ചു. ഇത് വെറുതെ വൈകാരികമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പ്രതികരിക്കും, എന്റെ ഞാൻ തന്നെ ദുഃഖിക്കും, പിന്നെ എന്തിനാ പഠിച്ചത്, അന്ന് എഴുതിപ്പോയത് എന്തിനാ, എന്ത് ഈ ബനീസ്രയുടെ ദുസ്വഭാവ സഹോദരന്മാർ, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക, ഒരു ഗുണമില്ലാത്ത കുറെ ഗ്രൂപ്പിലൊക്കെ ഒരു ഗുണമില്ല. ഒരു ഈ ചർച്ച ചെയ്യുന്ന അവരോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം, നിങ്ങൾ തെഹജ്ജത്തിൽ എഴുന്നേൽക്കാറുണ്ടോ? നിങ്ങൾ എപ്പോഴാണ് തെഹജ്ജത്തിൽ പൊട്ടിക്കരുന്നത്? അത് പൊട്ടിക്കരഞ്ഞിട്ട് കിട്ടുന്ന ഒരു മാധുര്യം നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അത് മാത്രം ചോദിച്ചാൽ മതി, ചോദിച്ചാൽ മതി. പിന്നെ ഇത്രയും വർഷമായിട്ട് എന്താണ് ചെയ്തത്? അപ്പോൾ ഞാൻ പ്രതികരിക്കുമ്പോഴും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കത്തിനും ആരെങ്കിലും വേദനിപ്പിച്ചാൽ അതിനൊക്കെ ഞാനാവുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന സഹോദരന്മാരെ. ഒന്ന്, അടുത്ത സ്റ്റോപ്പിൽ ഞാനും നിങ്ങളും ഇറങ്ങേണ്ടവരാണ് ഒന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളെ അള്ളാഹു സുബ്ഹാന തആല നിങ്ങൾക്കറിയാലോ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അതൊരു പരീക്ഷണമാണ്. നമ്മളെ ജീവിതത്തിലെ രണ്ട് വിധത്തിലൊരു കാഴ്ചപ്പാട് ഒന്ന് മാറ്റാനുണ്ട്. ഒന്നെന്താ വെച്ചാൽ, നമ്മൾ എന്നേക്കും ജീവിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് സഹോദരന്മാരെ.
ഒരു രോഗവും ഇല്ല, ആക്സിഡന്റും ഇല്ല, ക്യാൻസർ ഒന്നും നമ്മൾക്ക് വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് കണ്ണു പൊടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ തൊട്ട് അടുത്തടുത്തടുത്ത കുടുംബാംഗങ്ങളും അയൽവാസികൾക്കും സുഹൃത്തുക്കളും മരണപ്പെട്ടിട്ടുണ്ട്, ക്യാൻസർ വന്നിട്ടുണ്ട്, കബറിനുള്ളൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും മരിക്കൂല എന്ന് വെച്ചിട്ടാണ് നമ്മളെ തഹജ്ജുദ് തുടങ്ങാത്തത്, ജമാഅത്തിന് പോകാത്തത്, ഖുർആൻ തദബ്ബുർ ചെയ്യാത്തത്, ഒന്നും ഒന്നും ഖുർആനിട്ടൊരു ബന്ധമില്ലാത്തത് സഹോദരന്മാരെ. നമ്മളാലോചിച്ചോക്ക്. രണ്ടാമത്തെന്തോ നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ ചെയ്തതിനൊക്കെ പ്രതിഫലം ഇവിടെ തന്നെ കിട്ടുന്നത്, അത് തെറ്റ് തന്നെ. നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് കിട്ടും ഇവിടെ തന്നെ തീർന്ന് ദുനിയാവിടെ തീർന്ന്. അല്ല, എല്ലാ മനുഷ്യ അല്ല അവിടെ തെറ്റുന്ന എല്ലാ ഈ എല്ലാവരും മരിച്ചു പോകുന്നു മണ്ണായിട്ട്, പിന്നെ ദുനിയാവിന് എന്തർത്ഥമുള്ള അല്ല. ഇതൊരു പരലോകത്തേക്കുള്ളൊരു കൃഷിയുടെ മാത്രമേ ഉള്ളൂ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നന്മ പരീക്ഷണമാണ്, തിന്മയും പരീക്ഷണമാണ്, ആരോഗ്യ പരീക്ഷണമാണ്, രോഗം പരീക്ഷണമാണ്, സമ്പത്തും മക്കളും വലിയൊരു പരീക്ഷണമാണ്. മക്കൾ ഇല്ലാതെയും അല്ല പരീക്ഷിക്കും, മക്കൾ തന്ന മക്കളെ എടുത്തിട്ടല്ല പരീക്ഷിക്കും, തന്ന ജോലി നഷ്ടപ്പെടുത്തിട്ടല്ല പരീക്ഷിക്കും. അപ്പൊ ഈ പരീക്ഷണത്തിലൊക്കെ നമ്മൾ വിജയിക്കണോ അല്ല തോക്കണോ നമ്മൾ തീരുമാനിക്കുന്ന സഹോദരന്മാരല്ല. ഇമാം ഷാഫി റഹിമഹുള്ള പറയാറുണ്ട്, ലൈഫ് ഈസ് ജസ്റ്റ് ആൻ ഇൻസ്റ്റന്റ്, മേക്ക് ഇറ്റ് ആൻ ഇൻസ്റ്റന്റ് ഓഫ് ഒബീഡിയൻസ്. അതായത് സഹോദരന്മാര്, ഇതൊക്കെ താത്കാലികമാണല്ലോ. നമ്മൾ ചിന്തിച്ചു നോക്കി എല്ലാം, നിങ്ങളൊരു വലിയ വിശാലമായ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം താത്കാലിക. ഇന്ന് ഏറ്റവും ഏറ്റവും വലിയ കൊട്ടാരത്തിൽ ജീവിക്കുന്ന നിങ്ങൾ പോലും നാളെ കൊറോണ ബാധിച്ച് ICU-യിലേക്കാകാം, ഞാനും നിങ്ങളും ആരും ആവട്ടെ. ആലോചിച്ചോക്ക്. അപ്പം നമ്മൾ ഈ വിശാലമായ ഭൂമിയും നമ്മുടെ ജീവിതം എല്ലാം തന്നെ താത്കാലികമാണ്, ടെമ്പററിയാണ്. അതാണ് ഇമാം ഷാഫി പറഞ്ഞ ഓരോ നിമിഷമാണ് നമ്മുടെ ജീവിത നിമിഷം എന്താണ്? അള്ളാഹുവിന് അനുസരണത്തിലുള്ളാക്കാം ഒരു നിമിഷം. ഈ നിമിഷം ദൃഷ്ടികൾ താത്തിയേക്കണം, ദിക്ര ചെല്ലണം, അല്ലെങ്കിൽ സൽക്കർമ്മം ചെയ്യണം, മറ്റൊരു പുഞ്ചിരിക്കണം, മറ്റൊരു ചെയ്യാൻ പറ്റിയ ഗുണങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മൾ ഓരോ നിമിഷം അള്ളാഹുവിന്റെ അടിങ്ങായിട്ട് അള്ളാഹു അനുസരിച്ച് ജീവിച്ചു നോക്കൂ സഹോദരന്മാരെ. അപ്പൊ നമ്മൾക്ക് ജീവിതം പറഞ്ഞത് ഡിഗ്നിറ്റിയോടെ, അന്തസ്സോടെ, ഇസ്സത്തോടെ, സമാധാനത്തോടെ, ഹാർമണിയോടെ, ഐശ്വര്യത്തോടെ, സംതൃപ്തിയോടെ, ഐനൻ നഫ്സിലോടെ ജീവിക്ക. എന്താ എന്തും 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 തന്നെ ഇന്നാ ലില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ആണ് എനിക്ക് ഈ ഡിഗ്രികളും ജോലിയും സമ്പത്തും എല്ലാം തന്നെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശരി, നഷ്ടപ്പെട്ടു ഭാര്യ, മക്കൾ, ജോലി, അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. എന്തുകൊണ്ടാ? അത് എനിക്ക് വിധിച്ചതല്ല, വിധിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് ഈ നിമിഷം വരെ ഞാൻ അനുഭവിക്കുന്നൊക്കെ അള്ളാഹു എനിക്ക് വിധിച്ചു തന്നതാണ് അൽഹംദുലില്ലാ. ഇത് എനിക്ക് ഇന്നിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തത് അതും അൽഹംദുലില്ലാ. എന്താ, എനിക്ക് അത് ആവശ്യമില്ലാത്തതായിരിക്കാം, അതെനിക്ക് വിധിക്കാത്തതായിരിക്കാം. ഒരു ചെറിയൊരു കഥ പറയാം. ഒരു വലിയ രാജാവിൻ്റെ അടുത്ത് അവിടുത്തെ ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞുകൊടുത്തു, അല്ല രാജാവിനൊരു പാവപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടിട്ട് വല്ലാത്ത വിഷമം തോന്നി. എന്നിട്ട് പറഞ്ഞ് ഈ ഖജനാവ് ഖജനാവിനോട് മസ്റ്റർ പറഞ്ഞ് അവർക്ക് കുറെ കാശ് കൊടുക്കണം. അപ്പൊ പണ്ഡിത് പറഞ്ഞ് രാജാവിന്, ഇത് കാശ് കൊടുത്താലും അതിന് മനുഷ്യൻ സന്തോഷം ഉണ്ടാവില്ല. അതെന്താ രാജാവ് വെച്ചാൽ, ഞാൻ ഒരു കാര്യം നമുക്ക് ചെയ്തു നോക്കാം. ഈ പാവപ്പെട്ട വ്യക്തിയുടെ വീട്ടിന് മുന്നിൽ നാളെ കുറച്ച് പൊന്നിന്റെ ഒരു ഇത് ഭണ്ഡാരം നമുക്ക് ഇട്ട് കൊടുക്കാം, ഇത് നമുക്ക് നോക്കാം. രാജാവ് എന്നാ ശരി, അപ്പൊ എത്ര എണ്ണം? എന്നിട്ട് ഈ പണ്ഡിതൻ പറഞ്ഞെടുത്ത് ഒരു 99 ഗോൾഡ് കോയിൻ ഇട്ടെടുത്താൽ മതി. ഒരു വലിയ ബാഗില് 99 പൊന്ന് ഇട്ടിട്ട് ആ പാവപ്പെട്ട വ്യക്തിയുടെ വീട്ടിന്റെ മുന്നിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ രാജാവിന് അനുശ്ശേരി, നമുക്ക് നാളെ ശ്രമിച്ചു നോക്കാം. അപ്പോ ഒരാൾ പോയിട്ട് ഈ പാവപ്പെട്ട വ്യക്തിയുടെ ഇതിന് മുന്നിൽ 99 കോയിൻ ഉള്ള ഒരു കവറിൽ ഇട്ട് കൊടുത്തു. രാവിലെ തന്നെ ഈ പാവപ്പെട്ട വ്യക്തി തുറന്നു നോക്കിയപ്പോൾ വലിയ സന്തോഷം തോന്നി. എന്നിട്ട് ഈ ഗോൾഡ് കോയിന് ഓരോന്നോരോന്ന് എണ്ണിത്തുണി, 1, 2, 3, 99. ആ 99 കിട്ടിയ ഉടനെ തന്നെ ആ മനുഷ്യന് ചെറിയ വിഷമം തോന്നിത്തുടങ്ങി. ഭാര്യ പറഞ്ഞ്, ആരും തന്നെ 99 വെക്കൂലല്ലോ, വെക്കുകയാണെങ്കിൽ തന്നെ 100 തികയ്ക്കല്ലോ. ആ ഒന്നെവിടെ പോയിട്ടുണ്ടാവാ, ഒന്നെവിടെ പോയിട്ടുണ്ടാവാ. അപ്പൊ ഭാര്യയ്ക്ക് വിഷമം തോന്നി, അത് ശരിയാ, ആ 1, 1. അപ്പൊ വീട്ടിന് മുഴുവനും തപ്പിത്തുടങ്ങി, വീട്ടിന് പുറത്ത് വീണതായിരിക്കോ. വീട്ടിന് ചുറ്റും പരിസരമൊക്കെ നോക്കി, ആ ഒരു 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 ഗോൾഡ് കോയിൻ നഷ്ടപ്പെട്ടവിടെ നഷ്ടപ്പെട്ടവിടെ. ഈ മനുഷ്യനായി വഴിയിലേക്കൊക്കെ വന്ന് വന്ന് രാജകൊട്ടാരത്തിലേക്ക് എത്തി. എന്റെ രാജാവിനെ പറഞ്ഞ്, രാജാവ് ചെന്തേ ഇത്ര വിഷമിച്ച്, അതല്ല എന്റെ ഒരു ഒരു നാണയം, ഒരു ഗോൾഡ് നാണയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാജാവ് പണ്ഡിതനത്ത് പറഞ്ഞു, അതെ അതെ, നിങ്ങൾ പറഞ്ഞ വളരെ സത്യമാണ്. ചിന്തിക്കുക സഹോദരന്മാരെ, ഇതേപോലെയാണ് മനുഷ്യന്റെ ഒരു അവസ്ഥ. ഇതൊരു കഥയാണ്. 99 പൊന്നിൻ്റെ പോലും നമ്മൾക്ക് ഒരു നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, അത് ആദ്യം തന്നെ അങ്ങനെ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ മനുഷ്യൻ വിചാരിക്കുന്നത് നഷ്ടപ്പെട്ടെന്നേ ഉള്ളൂ.
അയ്യോ, ഒരു കോയിൻ ഗോൾഡ് കോയിൻ ഉണ്ടായിരുന്നില്ലല്ലോ, 99 വെച്ചിട്ടുള്ളൂ. പക്ഷെ മനുഷ്യൻ നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഐ ഒരു പൊന്നിന്റെ പിന്നാലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഇതേപോലെയാണ് ജീവിതം. നല്ലോണം ചിന്തിക്കുക സഹോദരൻ, നല്ലോണം ചിന്തിച്ചു നോക്ക്. നമ്മൾക്ക് 99% അനുഗ്രഹങ്ങൾ മുഴുവനും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നെന്താ, ഐ 1% നമ്മൾക്ക് ഇല്ലാത്ത ഏതോ ഒരു അനുഗ്രഹം. അത് യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹമായിരിക്കില്ല. അല്ല, തരാത്തത് എന്റെ നിങ്ങളുടെ നന്മക്കാണെന്നുള്ള ചിന്ത സഹോദരന്മാരെ, അൽഹംദുലില്ല നമ്മൾക്ക് പറഞ്ഞ് ശീലിക്കണം. ഓരോരോ അനുഗ്രഹങ്ങൾ എണ്ണി 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 അൽഹംദുലില്ല പറഞ്ഞു നോക്കും. നമ്മളായിരിക്കും, ഞാനായിരിക്കും, നിങ്ങളായിരിക്കും ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഓൺ ദി എർത്ത്. ഭൂമിയിൽ ഏറ്റവും സന്തോഷമുള്ള വ്യക്തി ഞാനായിരിക്കും, നിങ്ങളായിരിക്കും സഹോദരന്മാര്. അതല്ലാതെ ഒരിക്കലും അള്ളാഹു വിധിക്കാത്ത ഏതോ 1% നമ്മൾ വിചാരിക്കുന്ന അനുഗ്രഹം ഇല്ലാത്തതിന്റെ പേരിലാണ് മനുഷ്യന്മാരില് മഹാഭൂരിപക്ഷം പേര് ദുഃഖിതരാകുന്ന സഹോദരന്മാരെ. ഒരുപാട് പ്രായമുള്ള ഉമ്മൊപ്പനൊക്കെ കാണണ്ടേ, എപ്പം നോക്കിയാലും പറയാന് കുറ്റം മാത്രമല്ല ഊരവേന മുട്ടുവേന. അപ്പൊ ഞാൻ പറയും, 80 കൊല്ലം 365 ദിവസം 24 മണിക്കൂർ 60 മിനിറ്റ് 60 സെക്കൻഡ് കൂട്ടിയൊക്കെ, ഇത്രയും കൊല്ലം നിങ്ങളെ അള്ളാഹു പൊന്നുപോലെ കാത്ത് സംരക്ഷിച്ചില്ലേ? ആലോചിക്ക് സഹോദരന്മാരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുന്നു, അന്നത്തേക്കുള്ള ഭക്ഷണം, നല്ല ആഫിയത്ത്, ഒരു പുര ഉണ്ട്, ഒരു റൂഫ് ഉണ്ട്, ലോകം കീഴടക്കിയ വ്യക്തിയാ പോലെ സഹോദരന്മാരെ. നമ്മളൊന്ന് അള്ളാഹുനെ കുറച്ചുകൂടി നന്ദിയായിട്ട്, കുറച്ചുകൂടി വിശാല മനസ്സോടെ ചിന്തിച്ചു തുടങ്ങി നമ്മൾ കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ അൽഹംദുലില്ലാഹ് പറ, തീർച്ചയായിട്ടും അള്ളാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും എപ്പോഴും നിലനിർത്തി തരണ റബ്ബേ. ഉള്ള അനുഗ്രഹങ്ങൾ നീ എടുത്തു മാറ്റല്ലേ റബ്ബേ. ഏറ്റവും വലിയ അനുഗ്രഹമായ ഈമാനും ആഫിയത്താണ് പടച്ച റബ്ബാണ് സത്യം. ആഫിയത്ത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ അതിന്റെ വില തിരിച്ചറിയുള്ളൂ. അള്ളാഹു തേടിക്കൊണ്ടേയിരിക്കും. 1 സെക്കൻഡ് പോലും ഒരു മനുഷ്യൻ്റെ അടുത്തും സഹായം ചോദിക്കേണ്ട അവസ്ഥ ഒന്നുമില്ലാതെ തന്നെ റബ്ബേ നീ തന്ന അനുഗ്രഹങ്ങൾ ഈമാനും ആഫിയത്തും കൂട്ടി കൂട്ടി കൂട്ടിയിട്ട് തന്നെ റബ്ബേ. ഒരു മനുഷ്യനോടൊരു സഹായം തേടുന്ന അവസ്ഥയിലേക്കൊന്നും ഒരിക്കലും ഒരിക്കലും എത്തല്ലേ റഹ്മാൻ റബ്ബേ. അള്ളാഹു ആരുടെ അടുത്തും ഒരു സഹായം ചോദിക്കുന്ന അവസ്ഥയിലൊന്നും എത്തിക്കല്ലേ റഹ്മാൻ റബ്ബേ. എപ്പോഴും പ്രാർത്ഥിക്ക സഹോദരന്മാരെ, ഏറ്റവും വലിയ അനുഗ്രഹമായ ഈമാനും ആഫിയത്തും. ഒരു ദിവസം നമ്മൾ ഇറങ്ങിപ്പോകേണ്ടവരാണ് സഹോദരന്മാരെ. ജീവിതത്തിന്റെ കാഴ്ചപ്പാടൊന്ന് മാറ്റിവെക്ക്. നന്ദിയുള്ള അടിമയായിട്ട് നമ്മൾ ജീവിക്ക്. ഒരു ദിവസം ഞാനും നിങ്ങളും സ്റ്റേഷൻ ഇറങ്ങി പോകേണ്ടവരാണ്. ചിന്തിക്ക്, വേറൊരു വലിയ തത്വം കൂടി ഉണ്ട്, ലിഖുല്ലി മുജ്താഹിദിൻ നസീബ് പറയും. അതായത്, നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അല്ലൈസലിൽ ഇൻസാൻ ഇല്ലാ മാസാ എന്ന സൂറത്തുൽ നജ്മിൽ അതെന്നെ അള്ള പഠിപ്പിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, 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 കിട്ടും. നിങ്ങൾ ഡിഗ്രിക്ക് വേണ്ടിയോ, സമ്പത്തിന് വേണ്ടിയോ, പേരിന് വേണ്ടിയോ, പ്രശസ്തി വേണ്ടിയോ, കൊട്ടാരത്തിന് വേണ്ടിയിട്ടോ, വലിയ കാരണം വേണ്ടോ, അതും അള്ളാഹു സുബ്ഹാന തആല തരും. തരാതിരിക്കില്ലട്ടോ, ഭൂമിയിൽ തന്നെ തരും. ആരൊക്കെ അള്ളാഹു സുബ്ഹാന തആല ആഗ്രഹിച്ചോ, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചോ, അതിനു വേണ്ടി അത് കഠിനമായി പരിശ്രമിച്ചോ, അതിനു വേണ്ടി ജമാഅത്തും ഖുർആനായിട്ടും നിറഞ്ഞിരിക്കുന്നുവോ, അള്ളാഹു തരും, അള്ളാഹു തരും സഹോദരന്മാരെ. ഒരു സ്റ്റേഷനിൽ ഇറങ്ങേണ്ടവരാണ് ഞാനും നിങ്ങളും. നന്ദിയുടെ അടിമയായിട്ട് മാറണം. നമ്മുടെ ഗ്രന്ഥം പബ്ലിഷ് ചെയ്യാൻ പോകുന്നുണ്ട്, അടുത്തെത്തിയിട്ടുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല, രണ്ടും പറ്റില്ല. അവിടെ തീർന്ന് പുസ്തകം പബ്ലിഷ്ഡ് മാഷറയിൽ. അല്ലാതെ എങ്ങനെയാണ് റഹ്മാൻ റബ്ബേ മനുഷ്യ സമുദായത്തിന് ബോധം വരെ റഹ്മാൻ റബ്ബേ? എപ്പോഴാണ് ഈ ഉമ്മത്തിന് ബോധം വരെ റഹ്മാൻ റബ്ബേ? എന്തൊക്കെ നിപ്പ വന്ന്, പ്രളയം വന്ന്, കൊറോണയിലൂടെ ഒരുപാട് പേര് പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം കണ്ണിന്റെ മുമ്പിൽ കണ്ടിട്ട് പോലും മനുഷ്യ സമുദായം പാഠം പഠിക്കുന്നില്ലല്ലോ റഹ്മാൻ റബ്ബേ. ഈ ഉമ്മത്ത് ചിന്തിക്കുന്നില്ലല്ലോ റഹ്മാൻ റബ്ബേ. കൃത്യമായിട്ട് പള്ളിയിൽ വരണമെന്ന് ബോധം വരുന്നില്ലല്ലോ റഹ്മാൻ റബ്ബേ. അവനവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലുമുള്ള ബോധം നഷ്ടപ്പെട്ടല്ലോ റബ്ബേ. തെറ്റ് ചെയ്തിട്ട് പോലും ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ്റാത്തൊരു മനസ്സായി പോയല്ലോ റഹ്മാൻ റബ്ബേ. ഖുർആൻ ഒന്ന് തുറന്നു നോക്കാൻ പോലും മടിയന്മാരായി പോയല്ലോ റഹ്മാൻ റബ്ബേ. അല്ലാഹു അല്ലാഹു അല്ലാഹു
സംസാരിക്കുന്ന എനിക്ക് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ നീ വിശാലമായി തുറന്നിട്ട് കൊടുക്കണ്ടേ. ഈമാനും ആഫിയത്തും എപ്പോഴെപ്പോഴെപ്പോഴും ഇട്ട് തന്നെ വർദ്ധിപ്പിച്ചിട്ട് തന്നെ റബ്ബേ. അല്ലാഹുവേ, നമ്മുടെ ജീവിതം എന്നുള്ള പുസ്തകം, അതിലെ പാപങ്ങളെല്ലാം മായ്ച്ചു കളയണേ. നീ പൂർണ്ണമായിട്ട് മായ്ച്ചു കളയണേ. നീ അഫൂവാണ്, തവ്വാബാണ്, ഗഫാറാണ്, ഗഫൂറാണ്. അല്ലാഹു എല്ലാ പാപങ്ങളും മായ്ച്ചു കളയണേ റഹ്മാൻ റബ്ബേ. അല്ലാഹുവേ, കഴിയുന്നത്ര പരമാവധി പരിശ്രമിക്കുന്നുണ്ട് റബ്ബേ. കഴിയുന്നത്ര ഫർളും സുന്നത്തുകളൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട് റബ്ബേ. നീ അത് തൃപ്തിപ്പെടണ റബ്ബേ. നീ കബൂലാക്കിയിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതണ റഹ്മാൻ റബ്ബേ. ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച് നാളെ തൃപ്തിപ്പെടുത്തി തരണ റഹ്മാൻ റബ്ബേ. മനുഷ്യ സമുദായത്തിന് മുഴുവനും എല്ലാവർക്കും കാണിക്കത്തക്ക വിധത്തില് ഇസ്സത്തുള്ള ഒരു ഗ്രന്ഥമാക്കി മാറ്റി എല്ലാവരുടെ വലിയ സദസ്സിന്റെ മുമ്പിൽ വലത് കൈയിൽ തന്നെ ഗ്രന്ഥം വാങ്ങിയിട്ട് എല്ലാവർക്കും വായിക്കാൻ കൊടുക്കുന്ന പറ്റുന്ന വിധത്തിലുള്ള ഒരു ഗ്രന്ഥമാക്കി നമ്മൾ ഓരോരുത്തരുടെ ഗ്രന്ഥം ആക്കി തീർക്കണേ റഹ്മാൻ അറബ്, ആക്കി തീർക്കണേ റഹ്മാൻ അറബ്, ആക്കി തീർക്കണേ റഹ്മാൻ അറബ്. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.